ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വളരെ സമാധാനിയും നിഷ്കളങ്കനുമായിരുന്ന അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ക്രൂരമായ കൊലപാതകം കേരളത്തിൽ പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ നിഷ്ഠൂരമായ കൊലപാതകത്തിൽ നിന്ന് മലയാളി സമൂഹത്തിൻ്റെ ശ്രദ്ധ വഴിതിരിച്ചുവിടാൻ ആവശ്യമായ അജണ്ടകൾ ശത്രുകേന്ദ്രങ്ങളിൽ നിന്ന് നിരന്തരമായി സാമൂഹ്യ മാധ്യമങ്ങളിലേക്ക് എറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ മതസംഘടനകൾക്കിടയിൽ രാഷ്ട്രീയ രംഗത്ത്, ജനാധിപത്യ രംഗത്ത് വളരെ കൃത്യമായ നയവും നിലപാടുമുള്ള ഒരു പ്രസ്ഥാനമാണ് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള സുന്നി സമൂഹം എന്ന് പറയുന്നത്. സംഘടനയുടെ ഉത്തരവാദപ്പെട്ട സ്ഥാനമാനങ്ങളിൽ ഭാരവാഹിത്വം ഉൾപ്പെടെയുള്ള കർത്തവ്യങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉത്തരവാദിത്തങ്ങളും ഭാരവാഹിത്വങ്ങളും ഉൾപ്പെടെയുള്ള യാതൊന്നും ഏറ്റെടുക്കാനോ ബന്ധപ്പെടാനോ പാടില്ല എന്ന കൃത്യമായ നയം ആ സംഘടനയിലുണ്ട്. മാത്രമല്ല, ഇസ്ലാമിക ശരീഅത്തിനോട് പൂർണ്ണമായി പ്രതിബദ്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിശ്വാസിക്ക് പൂർണ്ണ മനപ്പൊരുത്തത്തോടെ ഇടപെടാൻ കഴിയാത്ത സമകാലിക കക്ഷി രാഷ്ട്രീയത്തിന്റെ കിടമത്സരങ്ങളിൽ നിന്ന് പ്രവർത്തകന്മാരെ നിരുത്സാഹപ്പെടുത്തുകയും പകരം സാമൂഹ്യ സേവനവും ജീവകാരുണ്യ പ്രവർത്തനവും ഉൾപ്പെടെയുള്ള രാഷ്ട്ര നിർമ്മാണ പ്രക്രിയകളിൽ തങ്ങളുടെ യുവത്വവും തങ്ങളുടെ സമയവും ചെലവഴിക്കപ്പെടുന്നതാണ് അർത്ഥവത്തായ രാഷ്ട്രീയമെന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണത്. അതുകൊണ്ടുതന്നെ രാഷ്ട്രീയ അടിമത്തമില്ലാത്ത കക്ഷി രാഷ്ട്രീയങ്ങളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അർത്ഥവത്തായ നിർമ്മാണാത്മകമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ, രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പണ്ഡിത നേതൃത്വം സ്വീകരിച്ച് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നിഷ്പക്ഷമതികളായ അണികൾ ഏറ്റവും കൂടുതലുള്ളത് മഹാനായ സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കീഴിലാണ് എന്നും കേരളത്തിലെ മതസംഘടനകളെക്കുറിച്ച് വിലയിരുത്തുന്ന ആർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ സമസ്ത കേരള ജമ്മിയത്തുൽ ഉലമയും അനുബന്ധ സംഘടനകളും കേരളത്തിലെ വിശ്വാസി സഞ്ചയത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്നതുകൊണ്ട് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഹ്ലുസുന്നയുടെ ആദർശമുള്ള മുഴുവൻ വിശ്വാസികൾക്കും മതപരമായി നേതൃത്വം കൊടുക്കുക എന്ന ബാധ്യത ആ പ്രസ്ഥാനത്തിനുണ്ട് എന്നതുകൊണ്ടും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുപോയ വിശ്വാസികളെ അവഗണിക്കുകയോ മാറ്റി നിർത്തുകയോ ചെയ്യുന്ന ഒരു രീതി പ്രസ്ഥാനത്തിനില്ലാത്തതുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്ന ധാരാളം അണികൾ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ജനാധിപത്യ രാജ്യത്ത് സ്വാഭാവികമായും മതത്തിലും രാഷ്ട്രീയത്തിലും ഒരുപോലെ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ളതോ അല്ലാത്തതോ ആയ മരണങ്ങൾ ചിലപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയ രംഗത്ത് തന്റെ കൂടെ പ്രവർത്തിച്ച സഹപ്രവർത്തകർക്ക് അവരുടേതായ രീതിയിലുള്ള ആദരവുകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുവാനുള്ള അവസരം ഒരു ജനാധിപത്യ രാജ്യത്ത് വകവെച്ചു കൊടുക്കുക എന്നത് സ്വാഭാവികമാണ്. കേരളത്തിലെ ധാരാളം പള്ളികളുടെ കാളിയും ഒരു വലിയ വിഭാഗം മുസ്ലിമീങ്ങളുടെ ആത്മീയാചാര്യനുമായ പാണക്കാട് ആദരണീയരായ മുഹമ്മദ് അലി ഷിയാബ് തങ്ങൾ കൂടെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെയും തലപ്പത്തുണ്ടായി എന്നതുകൊണ്ട് അദ്ദേഹം മരണപ്പെടുമ്പോൾ മുസ്ലിം ലീഗിന്റെ പതാക പുതപ്പിച്ചതും മരണാനന്തര ക്രിയകൾക്കിടയിൽ ഗവൺമെന്റിന്റെ ആദരവായി നൽകുന്ന ആചാരവടികൾ നടത്തിയതുമൊക്കെ കേരളീയർക്ക് സുപരിചിതമാണ്. മതബോധമുള്ള ഒരു വലിയ നേതൃത്വം മുസ്ലിം ലീഗിനുണ്ട് എന്നതുകൊണ്ടും മറുഭാഗത്ത് ഒരു പണ്ഡിത സമൂഹം മുസ്ലിം ലീഗിന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുണ്ട് എന്നതുകൊണ്ടും വേണമെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ആദരണീയരായ തങ്ങളിൽ നിന്ന് ഒഴിവാക്കാമായിരുന്നുവെങ്കിലും അതൊരു രാഷ്ട്രീയ പൊതുരംഗത്ത് ഇടപെട്ട വ്യക്തിത്വത്തിന് ജനാധിപത്യ സമൂഹത്തിൽ നൽകേണ്ട മര്യാദയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ വകവെച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെ ധീരനായ പ്രവർത്തകനായി കൂടെ നിന്നിരുന്ന ഷുഐബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൂടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകനും കൂടിയായി ജീവിച്ചതുകൊണ്ട് രാഷ്ട്രീയ കാബാലികരുടെ ക്രൂരതയിലൂടെ ഷുഹൈബ് കൊല ചെയ്യപ്പെട്ടപ്പോൾ ആ ഷുഹൈബിന്റെ ജനാസയിലും നാഷണൽ കോൺഗ്രസിന്റെ പതാക പുതപ്പിച്ചിട്ടുണ്ട്. ജനാധിപത്യ രാജ്യത്ത് തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച രാഷ്ട്രീയ സഹപ്രവർത്തകന് രാഷ്ട്രീയ പ്രവർത്തകർക്ക് നൽകേണ്ട അഭിവാദ്യങ്ങളും ആദരവുകളും നൽകുന്നത് നമുക്ക് തടയാൻ ഒരുപക്ഷെ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഇത് സ്വാഭാവികമാണ്. മഹാനായ അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ അടിസ്ഥാനപരമായി ഒരു രാഷ്ട്രീയക്കാരനായിരുന്നില്ല. ചെറുപ്പം മുതൽ SSFലൂടെയും SYSലൂടെയും പ്രവർത്തിച്ച് കർമ്മരംഗത്ത് വന്ന അബ്ദുറഹ്മാൻ ഔഫിന് ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിജീവനത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കൂടെ ചേർന്നു നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. രാഷ്ട്രീയപരമായി തങ്ങൾക്കുള്ള മേധാവിത്വത്തെ പാർട്ടി ഗ്രാമങ്ങളായി പടച്ചുവെച്ച് അവിടെ മറ്റൊരാളെയും ഉയരുവാനും ഇടപെടാനും കഴിയാതെ അടിച്ചമർത്തിയപ്പോൾ ആ ഗ്രാമത്തിൽ തങ്ങളുടെ സ്വസ്ഥമായ, സമാധാനപരമായ, നീതിപൂർവകമായ ഇടപെടലുകൾക്കും ജീവിതത്തിനും ആവശ്യമായ ഒരു ജനാധിപത്യ രീതി കടന്നുവരണമെന്ന് ചിന്തിച്ചുകൊണ്ടാണ് അബ്ദുറഹ്മാൻ ഔഫ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ
രാഷ്ട്രീയ പ്രവർത്തകരുടെ കൂടെ പരസ്യമായി രംഗത്തു വന്നത്. സ്വാഭാവികമായും അബ്ദുറഹ്മാൻ ഔഫ് കൊല ചെയ്യപ്പെടുമ്പോൾ ആ കൊല ചെയ്യപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫിന് തങ്ങളുടെ കൂടെ പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകർക്ക് സ്വാഭാവികമായുമുള്ള അത്തരം അഭിവാദ്യങ്ങളും ആദരവുകളും നൽകേണ്ടത് ആവശ്യമായി വന്നാൽ ജനാധിപത്യപരമായി അത് വകവെച്ചു കൊടുക്കേണ്ടി വരും. എന്നാൽ അബ്ദുറഹ്മാൻ ഔഫ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും കൊന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് എന്നും വളരെ കൃത്യമായി ലോകമറിയുകയും അത്തരം ഒരു ചർച്ചയിലേക്ക് ഈ സമൂഹം കടന്നുപോവുകയും ആ പാർട്ടിയെയും അതിന്റെ അണികളെയും തിരുത്താനുള്ള സാമൂഹ്യ സമ്മർദ്ദങ്ങൾ ഉയർന്നു വരികയും ചെയ്യേണ്ട സമയത്ത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാൻ കൊല്ലപ്പെട്ടയാളെ കൊലയാളികളെക്കാൾ പർവ്വതീകരിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് ഈ കൊലപാതകത്തെ മാറ്റാൻ ചിലർ ശ്രമിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും ജാള്യതയോടെ നമുക്ക് നോക്കിക്കാണാവുന്നത് ഏറ്റവും വൃത്തികെട്ട രീതിയിൽ ഇടപെട്ടത് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗദൂദി കുഞ്ഞാടുകളാണ്. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ വരാന്തയിൽ മുസ്ലിം ലീഗിന്റെ തിണ്ണയിൽ ഒന്ന് കയറിക്കിടക്കാൻ പായയും കയ്യിപ്പിടിച്ച് കാത്തിരിക്കുന്ന മൗദൂദികൾക്ക് തങ്ങളുടെ കൂറു പുലർത്താൻ ഇത്തരം ക്രൂരതകളെ ന്യായീകരിക്കേണ്ടത് അനിവാര്യമായി വരികയാണ്. അങ്ങനെയാണ് ഒരു മൗദൂദി കുഞ്ഞാട് മഹാനായ അബ്ദുറഹ്മാൻ ഔഫിന്റെ കൊലപാതകത്തെ മറ്റൊരു രീതിയിൽ വിശദീകരിക്കാൻ രംഗത്തു വരികയാണ്. ഒരു ഭാഗത്ത് മുസ്ലിം ലീഗിനെ സുഖിപ്പിക്കുക എന്നതും മറുഭാഗത്ത് അബ്ദുറഹ്മാൻ ഔഫിന്റെ രക്തത്തുള്ളികളെ കൊണ്ട് തങ്ങളുടെ മതരാഷ്ട്രവാദത്തെ വെളുപ്പിച്ചെടുക്കുക എന്നതുമായിരുന്നു ആ മൗദൂദി കുഞ്ഞാടിന്റെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ നമുക്കൊരു ദുഃഖകരമായ വാർത്ത കേട്ടു. അബ്ദുറഹ്മാൻ ഔഫ് എന്ന ഒരു സുന്നി പ്രവർത്തകനെ, SSF SYS പ്രവർത്തകനെ, അദ്ദേഹം DYFI പ്രവർത്തകനും കൂടിയാണ് ഒരേ സമയം, അദ്ദേഹത്തെ ഏതാനും ചില ക്രിമിനലുകൾ, ഗുണ്ടകൾ ചേർന്ന് കൊന്ന വാർത്തയാണത്. ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു ഗ്രാമത്തിൽ അതിജീവനത്തിനു വേണ്ടി ഇടതുപക്ഷത്തിന്റെ കൂടെ ഇടപെട്ടു പ്രവർത്തിച്ച അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്ത ഈ വിദ്വാൻ കേട്ടു അത്രേ. അങ്ങനെ ആ ക്രൂരമായ കൊലപാതകം കേട്ടപ്പോ അങ്ങേർക്ക് ചർച്ച ചെയ്യാൻ തോന്നിയത് DYFIയിൽ പ്രവർത്തിച്ച അബ്ദുറഹ്മാൻ ഔഫിന്റെ ആഹ്റം എന്താകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആശങ്ക. പക്ഷേ CPMഉം DYFIയും മാർക്സിസ്റ്റ് സംഘടനകളും, അത് ഇസ്ലാമിക സംഘടനകളാണ്, അതിൽ പ്രവർത്തിച്ചാൽ സ്വർഗം കിട്ടും എന്ന് ഒരു മുസ്ലിമിന് വിശ്വസിക്കാൻ സാധിക്കുമോ? ഇന്ത്യ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിമും ആ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചാൽ അതൊരു ഇസ്ലാമിക സംഘടനയാണെന്നും അതുകൊണ്ട് സ്വർഗം കിട്ടുമെന്നും നിരുപാധികം വിശ്വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരില്ല മൗലവി. ആരും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല. ഇടക്കൊരു കാര്യം കൂടി ഞാൻ ചേർത്തി ചോദിക്കുകയാണ്. ജമാഅത്ത് ഇസ്ലാമി വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ അണികൾക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ജമാഅത്ത് അണികൾ വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് അതൊരു ഇസ്ലാമിക സംഘടനയാണ് എന്ന വിശ്വാസത്തിലും അതിൽ പ്രവർത്തിച്ചാൽ നിരുപാധികം സ്വർഗം കിട്ടുമെന്ന നിലപാടുകൊണ്ടുമാണോ? അങ്ങനെയാണെങ്കിൽ വെൽഫെയർ പാർട്ടി ഒരു മതപാർട്ടിയാണ് എന്ന് പറയാനുള്ള ആണത്വവും തന്റെ ഇടവും മൗദൂദി കുഞ്ഞാടുകൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതിൽ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുക, അതിനുവേണ്ടി സിന്ദാബാദ് വിളിക്കുക, അതിനുവേണ്ടി ജീവിക്കുക, ആ മാർഗത്തിൽ മരിക്കുക, അങ്ങനെയൊന്നൊരു മുസ്ലിമിന് സാധ്യമാണോ? CPMൽ പ്രവർത്തിക്കൽ ഒരു മുസ്ലിമിന് സാധ്യമാണോ എന്നാണ് വിദ്വാൻ ചോദിക്കുന്നത്. എന്നാൽ രസമായിട്ടുള്ളത് എന്താണ്, അതേ വീഡിയോയിൽ തന്നെ മുസ്ലിമായി ജീവിക്കാനും അഞ്ചു വക്കത്ത് നിസ്കരിക്കാനും കഴിയുന്ന ഒരു മുസ്ലിമിന് CPMൽ ആവാമെന്നും CPMൽ പ്രവർത്തിക്കുന്ന അങ്ങനെ ധാരാളം വിശ്വാസികൾ ഉണ്ട് എന്നും വിദ്വാൻ തന്നെ പറഞ്ഞു വെക്കുന്നത് പിറകെ ഞാൻ കേൾപ്പിക്കാം. ഇനി അയാൾ പറയുന്നത് എന്താണ് സാധ്യമല്ല എന്ന് പറയാനുള്ള കാരണം, ജൂതന്മാരുമായി ഒരുപാട് ഇടപാടുകളും ബന്ധങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ജൂതന്മാരുടെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മെമ്പർഷിപ്പ് എടുത്തിട്ടില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതകാലത്ത് ധാരാളം യഹൂദ ഗോത്രങ്ങളുമായി സന്ധിയിലും സംഭാഷണത്തിലും ഉടമ്പടികളിലൊക്കെ ഏർപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഒരു യഹൂദ ഗോത്രത്തിൽ മെമ്പർഷിപ്പ് എടുത്ത് അതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടില്ലല്ലോ. എന്റെ മാഷെ, CPM ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ജൂതമതം പോലെയുള്ള മറ്റൊരു മതത്തിൽ മെമ്പർഷിപ്പ് എടുത്തോ അംഗത്വം സ്വീകരിച്ചോ ജീവിക്കുന്നവരെ പോലെയാണ് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? താങ്കളെ പ്രസ്ഥാനത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ കേരളത്തിൽ ഒരുപാട് ജമാഅത്ത് മഹല്ലുകളുണ്ട്. എന്റെ നാടിന്റെ തൊട്ടടുത്തുള്ള ഒരു ജമാഅത്ത് ഗ്രാമം, ആ ജമാഅത്ത് ഗ്രാമത്തിൽ 10-40 കൊല്ലമായി കമ്മ്യൂണിസത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വാചാലമായി സംസാരിച്ചിട്ടും ആ മഹല്ലിലെ ഭൂരിപക്ഷ മെമ്പർമാരും മൗലവി പറഞ്ഞതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റുകളാണ്, അല്ലെങ്കിൽ CPMകാരാണ്. ജൂതമതക്കാരനാകുന്നത് പോലെയാണ് നിങ്ങൾ CPM ഉൾപ്പെടെയുള്ള, മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആളെ കാണുന്നതെങ്കിൽ അത്തരം രാഷ്ട്രീയക്കാർക്ക് നിങ്ങളെ മഹല്ലിൽ എങ്ങനെയാണ് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്? അവരുടെയൊക്കെ വരിസംഖ്യ നിങ്ങൾക്ക് പറ്റും, അവരുടെ സക്കാത്ത് ഫണ്ട് പറ്റും, അവരെ കൊണ്ട് ജുമാ ഉൾപ്പെടെയുള്ള മതചടങ്ങുകൾ പൂർത്തീകരിക്കാൻ അവരെയൊക്കെ എണ്ണം കൂട്ടാനും പറ്റും. പക്ഷേ രാഷ്ട്രീയ സംഘടനാ
താല്പര്യങ്ങളുടെ മുമ്പിൽ നിങ്ങൾ ഈ കോലത്തിൽ വിളിച്ചു പറയുകയും ചെയ്യും. ഇനി സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുസ്ലിമാകുക സാധ്യമാണോ എന്ന് ചോദിച്ച ഇതേ മൗലവി പറയുന്നത് സി പി എമ്മിൽ നല്ല ഒന്നാം തരം വിശ്വാസികളുണ്ട് എന്നാണ്. നാം ഇപ്പോൾ പറയുന്നത് സി പി എമ്മിൽ ധാരാളം വിശ്വാസികളായ മുസ്ലിങ്ങളുണ്ട്. അപ്പോ സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുസ്ലിമാകാൻ സാധ്യമാകുമെന്നും വിശ്വാസികളാകാൻ സാധ്യമാകുമെന്നും താങ്കൾ തന്നെയാണ് പറയുന്നത്. ഇവിടെ എന്റെ നിലപാടുകളല്ല പറയുന്നത്. ഒരു ക്രൂരമായ കൊലപാതകത്തിന് മറപിടിക്കാൻ വേണ്ടി അതിനെ മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ വേണ്ടി അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കൊലപാതകത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് താങ്കൾ മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി കൊണ്ടുവന്ന വായാടിത്തത്തിന്റെ മൃഗീയതയാണ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ തന്നെ പറയുന്നു മുസ്ലിം ആവുക സാധ്യമാണെന്ന്. പാരമ്പര്യമായ ഒരു ഇസ്ലാമികമായി ജീവിക്കാത്ത പാരമ്പര്യ മുസ്ലിങ്ങളുടെ കാര്യമല്ല പറയുന്നത്. അതുപോലെ തന്നെ നിരീശ്വരവാദികളായ മുസ്ലിം സമുദായത്തിൽ ജനിച്ചവരുടെ കാര്യവുമല്ല നാം പറയുന്നത്. അപ്പോൾ പാരമ്പര്യമായി തന്നെ ഇസ്ലാമിക ജീവിത രീതികൾ കൊണ്ടു നടക്കാത്ത മുസ്ലിം പേരുള്ള കുടുംബങ്ങളുണ്ട്. അതുപോലെ മുസ്ലിം സമുദായത്തിൽ നിന്ന് തന്നെ നിരീശ്വരവാദികളായ ആളുകളുണ്ട്. അവരെയൊന്നും ഇസ്ലാമിൽ ചേർത്തിപ്പിടിക്കാനും വിശ്വാസികളുടെ പട്ടികയിൽ നിർബന്ധപൂർവം എണ്ണം വെക്കുവാനും ഒന്നുമുള്ള നിർബന്ധ ബുദ്ധി അങ്ങയെപ്പോലെ ഞങ്ങൾക്കുമില്ല. ആ കാര്യത്തിൽ തർക്കവുമില്ല. പക്ഷേ നിരീശ്വരവാദികളുള്ളത്, പാരമ്പര്യമായി ഇസ്ലാമിനെ തള്ളിപ്പറഞ്ഞ് ജീവിക്കുന്ന മുസ്ലിം പേരുള്ള കുടുംബങ്ങളുള്ളത് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിലും വ്യക്തികളിലും മാത്രമല്ല മാഷെ, കേരളത്തിലെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന പലരും അത്തരത്തിലുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കാത്ത ആളുകളുമുണ്ട്. അപ്പോൾ അവരെയൊക്കെ വിലയിരുത്തേണ്ടത് അവരുടെ വിശ്വാസവും നിലപാടും ഇസ്ലാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് എന്ന് നിജപ്പെടുത്തിയും നിർണയിച്ചുകൊണ്ടുമാണ്. ഇനി അദ്ദേഹം പറയുന്നത് സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മുസ്ലിം ആവുക സാധ്യമാണ് എന്ന് ഇയാൾ തന്നെ പറയുക മാത്രമല്ല, നല്ല നിസ്കാരവും നോമ്പുമുള്ള 916 മുസ്ലിമീങ്ങളും അക്കൂട്ടത്തിലുണ്ടെന്ന് അങ്ങേര് തന്നെ വിശദീകരിക്കുകയാണ്. അഞ്ചു നേരം നമസ്കരിക്കുന്ന വിശ്വാസികളായ ധാരാളം മുസ്ലിങ്ങൾ സി പി എം DYFI സംഘടനകളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരോടാണ് പറയുന്നത്. എങ്കിൽ പിന്നെ എന്തിനാ മൗലവി അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന വ്യക്തിയുടെ ക്രൂരമായ കൊലപാതകത്തിന്റെ മുമ്പിൽ ഇത്തരം ഒരു വീഡിയോയുമായി നിങ്ങൾ രംഗത്ത് വന്നത്? കൊല്ലപ്പെട്ട അബ്ദുറഹ്മാൻ ഔഫിന് സി പി എമ്മുമായി ബന്ധമുണ്ട് എന്ന ഒരു കാര്യമാണല്ലോ ഈ ഒരു സമയത്ത് ഇത്തരം ക്രൂരമായ ഒരു വീഡിയോയുമായി രംഗത്ത് വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ചത്. ഇതൊക്കെ സാധ്യമാകുമെങ്കിൽ പിന്നെ ആ മരണവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോക്കുള്ള പ്രസക്തി എന്താണ്? ഇനി അദ്ദേഹം അതിൽ ചോദിക്കുന്നത് എന്താണ്? സി പി എമ്മിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരാള് നിസ്കാരത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന വജ്ജഹുത്തുവിലെ പ്രതിജ്ഞ നിർവഹിച്ച് മരിക്കാൻ സാധിക്കുമോ എന്നാണ്. നിങ്ങൾ നമസ്കരിക്കാറുണ്ടല്ലോ, നിങ്ങൾ സുന്നിയോ മുജാഹിദോ ആരോ ആവട്ടെ, നിങ്ങൾ നമസ്കരിക്കാറുണ്ടല്ലോ. അതെ, ആരോ അല്ല, നിസ്കാരവും നോമ്പൊക്കെയുള്ള സുന്നിയായാലും മുജാഹിദായാലും ജമായത്തായാലും മാർഗിസ്റ്റുകാരെ കുറിച്ചാണ് ഇയാൾ പറയുന്നത്, സി പി എമ്മുകാരെ കുറിച്ച്. സി പി എമ്മുകാർക്ക് മുസ്ലിമാകാൻ സാധ്യമാകൂല എന്ന് പറഞ്ഞാണ് വിദ്വാൻ വീഡിയോ ആരംഭിച്ചത്. ആ നമസ്കാരത്തിൽ നിങ്ങൾ അഞ്ചു നേരം അള്ളാഹുവിന്റെ മുന്നിൽ പോയി പ്രതിജ്ഞ എടുക്കാറുണ്ട്. എന്താണ് ആ പ്രതിജ്ഞ? നിങ്ങൾ ആദ്യം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി കൈകെട്ടും. എന്നിട്ട് നിങ്ങൾ പറയുന്നത് എന്താണ്? വജ്ജഹത്തു വജിഹിയ എന്നല്ലേ നിങ്ങൾ പറയുന്നത്? എന്നിട്ട് അതിന്റെ അവസാന ഭാഗത്ത് എന്താണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ പറയുന്നതാണല്ലോ അത്, ഇന്ന സ്വലാത്തി വനുസുക്കി വമഹിയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ. സി പി എമ്മിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾ അത് പറയാറില്ലേ? സി പി എമ്മിൽ പ്രവർത്തിക്കുന്നവരും കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നവരും സാക്ഷാൽ ജമാഅത്ത് വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവരും ഒക്കെ മുസ്ലിം ആവുകയും നിസ്കരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് പറയാറുണ്ട് മാഷെ. എന്താണ് നിങ്ങൾ പറയുന്നത്? ഇന്ന സ്വലാത്തി എന്റെ നമസ്കാരം, വനുസുക്കി എന്റെ ആരാധനാ കർമ്മങ്ങൾ, വമഹിയായ എന്റെ ജീവിതം മുഴുവനും, വമമാത്തി വേണ്ടി വന്നാൽ മരണം തന്നെയും, ലില്ലാഹി റബ്ബിൽ ആലമീൻ സർവലോക രക്ഷിതാവായ അള്ളാഹുവിനാണ് എന്നല്ലേ നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നത്? അങ്ങനെയാണ് നിസ്കരിക്കുന്ന എല്ലാ മുസ്ലിമീങ്ങളും പ്രതിജ്ഞ ചെയ്യുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായ സർവരുടെയും പ്രതിജ്ഞ അത് തന്നെയാണ്. ഇതൊരു പ്രതിജ്ഞയാണല്ലോ, അള്ളാഹുവിന്റെ മുന്നിൽ പോയി എടുക്കുന്ന പ്രതിജ്ഞയല്ലേ? അതൊക്കെ ഓക്കെയാണ്, വളരെ കറക്റ്റാണ്. നിങ്ങൾ പിണറായി വിജയന്റെ മുന്നിൽ പോയി ഒരു സി പി എമ്മിലെ മുസ്ലിം പ്രതിജ്ഞ എടുത്ത് അത് ലംഘിക്കാൻ നിങ്ങൾക്ക് സാധിക്കും? പിണറായിന്റെ മുമ്പിലെടുത്ത പ്രതിജ്ഞ ഇനി ലംഘിച്ചാൽ തന്നെ അള്ളാഹുവിന്റെ മുമ്പിലെടുത്ത പ്രതിജ്ഞ ലംഘിച്ചുകൂടാ മൗലവി. അള്ളാഹു പിണറായിയെയും സർവലോകത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിന്റെ രാജാതിരാജനായ അള്ളാഹുവിന്റെ മുന്നിൽ പോയി പ്രതിജ്ഞ എടുത്ത് നിങ്ങൾ ഇങ്ങനെയാണ്
CPMന് വേണ്ടി സിന്ദാബാദ് വിളിക്കാനും ആ മാർഗത്തിൽ നിങ്ങൾക്ക് മരിക്കാനും പിന്നെ സാധിക്കുക? എന്റെ മാഷേ, നിങ്ങൾ ഈ വജ്ജഹത്തുവിന്റെ വിഷയം പറഞ്ഞുകൊണ്ടല്ലേ ഇന്ത്യ രാജ്യത്തെ ഒരു സെക്കുലർ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലും പ്രവർത്തിക്കാൻ പാടില്ല എന്ന് ഒരു കാലത്തു പറഞ്ഞു നടന്നത്? ഈ വജ്ജഹത്തു പറഞ്ഞുകൊണ്ടല്ലേ ജനാധിപത്യ ഇന്ത്യയിലെ വോട്ടിലും രാഷ്ട്രീയത്തിലും ഇടപെടാൻ പാടില്ല എന്ന് പറഞ്ഞ് സാമൂഹ്യ മുഖ്യധാരയോട് ഒരു കാലത്ത് നിങ്ങൾ പുറംതിരിഞ്ഞു നിന്നത്? ഇത് നിങ്ങളുടെ അടിസ്ഥാന മതരാഷ്ട്രവാദത്തിന്റെ ഭാഗമായുള്ള ദുർവ്യാഖ്യാനമാണ്. ഇവിടെ നിങ്ങൾക്ക് CPMൽ പ്രവർത്തിക്കുന്നത് മാത്രമല്ല അനിഷ്ടകരമായിട്ടുള്ളത്, സാക്ഷാൽ ജനാധിപത്യത്തിൽ പങ്കെടുക്കുന്നത് പോലും നിങ്ങളുടെ ഇത്തരം ദുർവ്യാഖ്യാനത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന മതരാഷ്ട്രവാദ പ്രകാരം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. പക്ഷേ നിങ്ങളുടെ വീഡിയോക്ക് ഇപ്പോഴത്തെ ഘട്ടത്തിൽ ഈ അജണ്ട മാറ്റിവിടണമെന്ന് ആഗ്രഹിക്കുന്ന മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ കിട്ടാൻ വേണ്ടിയിട്ട് വളരെ നൈസായി മറ്റു പാർട്ടികളെ നിങ്ങളൊന്ന് മാറ്റിവെച്ചു എന്ന് മാത്രം. അബ്ദുറഹ്മാൻ ഔഫിന്റെ ധീരമായ രക്തസാക്ഷിത്വത്തിൽ ഇറ്റി വീണ രക്തത്തുള്ളികളെ കൊണ്ട് ഇവിടെ നിങ്ങളുടെ മതരാഷ്ട്രം വെളുപ്പിച്ചെടുക്കാനാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ ശ്രമിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കും, അള്ളാഹുവിന് വേണ്ടി മരിക്കും എന്നല്ലേ പ്രതിജ്ഞ എടുത്തത്? ഇത് എത്രമാത്രം വലിയ ധിക്കാരവും വഞ്ചനയുമാണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് സാധിക്കുക? അല്ല മൗലവി, ഈ നിസ്കാരത്തിലെ പ്രതിജ്ഞ നിർവഹിച്ചുകൊണ്ട് ജമാഅത്ത് വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിച്ചാൽ ഈ പ്രതിജ്ഞ നിറവേറ്റി മരിക്കാൻ കഴിയുമോ? മര്യാദയുള്ള വ്യക്തിയാണ് താങ്കളെങ്കിൽ ഈ ക്രൂരമായ വീഡിയോ നിങ്ങൾ ഇറക്കിയ സ്ഥിതിക്ക് ഇതിനൊരു മറുപടി പ്രതീക്ഷിക്കുകയാണ്? ജമാഅത്ത് അണികൾക്ക് ജമാഅത്ത് വെൽഫെയർ പാർട്ടിയിൽ പ്രവർത്തിക്കാൻ ഇപ്പൊ നിങ്ങൾ അനുമതി കൊടുത്തിട്ടുണ്ടല്ലോ. ഇന്ത്യ രാജ്യത്തെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സമായി ഖുർആനിക ആയത്തുദ്ധരിച്ച് ഒരു കാലത്ത് നിങ്ങൾ പറഞ്ഞ കാരണം അതിൽ അമുസ്ലിമീങ്ങളായ നേതാക്കളുണ്ടെന്നാണ്. എന്നാൽ കൃഷ്ണൻകുനിയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന ശ്രീജ നെയ്യാറ്റിങ്കരയെ പോലെയുള്ള അമുസ്ലിമീങ്ങൾ ഒരു കാലത്ത് നേതൃസ്ഥാനത്തുണ്ടായിരുന്ന ഈ ജമാഅത്ത് വെൽഫെയർ പാർട്ടിയിൽ നിങ്ങളുടെ അണികൾക്ക് പ്രവർത്തിക്കാൻ നിങ്ങൾ അനുമതി കൊടുത്തത് ഏതൊരു ഇസ്ലാമിക പ്രമാണത്തിന്റെ പിൻബലത്തിലാണ്? കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കാൻ ജമാഅത്ത് അണികൾക്ക് അനുമതി കൊടുക്കാതെ വെൽഫെയർ പാർട്ടിയിൽ മാത്രം അനുമതി കൊടുത്തത് അതിൽ പ്രവർത്തിച്ചാൽ നിസ്കാരത്തിലെ ഈ വജ്ജഹുത്തുവിലെ പ്രതിജ്ഞ നിർവഹിക്കാൻ സാധിക്കുമെന്നതുകൊണ്ടാണോ? എങ്കിൽ അത് ഇസ്ലാമിക പ്രമാണത്തിന്റെ ഏതു മാനദണ്ഡം വെച്ചാണ് നിങ്ങൾ പറയുന്നത്? ഇന്ത്യ രാജ്യത്തെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പുറത്തു പറയുന്നതല്ലാത്ത എന്തൊന്നാണ് നിങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഈ ലോകത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങളുടെ ഹിഡൻ അജണ്ടയായി വെൽഫെയർ പാർട്ടി ഒരു മതരാഷ്ട്ര പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയും അങ്ങനെ നിങ്ങൾ അജണ്ട ആവിഷ്കരിക്കുകയും ചെയ്ത് പബ്ലിക്കിനെ വഞ്ചിക്കുന്നതിന് വേണ്ടി പുറത്തു പറയുന്ന കാപട്യം മാത്രമാണ് മതേതരത്വമെന്ന ആ വസ്തുത നിങ്ങൾ ഇവിടെ പറയാതെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്? ഇനി രസമെന്താണ്? ഇയാളെ സംബന്ധിച്ചിടത്തോളം ഒരു CPMൽ പ്രവർത്തിക്കുന്നവരോട് മാത്രമല്ല ഇദ്ദേഹം ഈ വീഡിയോ പറഞ്ഞിട്ടുള്ളത്, അത് ആമുഖത്തിൽ അയാൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞിട്ടുണ്ട്. വിവിധ വർണ്ണങ്ങളിലെ കൊടി പിടിക്കുന്നവരോടാണ് ഈ പറയുന്നതെന്ന്. പ്രിയമുള്ള സഹോദരന്മാരെ, വിവിധ വർണ്ണങ്ങളിലെ പതാകക്ക് കീഴിൽ അണിനിരക്കുകയും അതിനുവേണ്ടി ജിന്ദാബാദ് വിളിക്കുകയും ജീവിക്കുകയും ആ മാർഗത്തിൽ മരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളായ മുസ്ലിങ്ങളുടെ ശ്രദ്ധയിലേക്ക്. അപ്പോൾ ഈ വീഡിയോ ഇദ്ദേഹം അടിസ്ഥാനപരമായി പറയുന്നത് കേവലം DYFIയുടെയും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കൊടി പിടിച്ചവരോട് മാത്രമല്ല ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി ഈ രാജ്യത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ വർണ്ണങ്ങളിലെ കൊടി പിടിക്കുന്ന സർവ മുസ്ലിം രാഷ്ട്രീയ പ്രവർത്തകരോടുമാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ അതൊക്കെ കൈയൊഴിക്കണം. ജനാധിപത്യ പ്രക്രിയകളിൽ നിന്ന് രാഷ്ട്രീയ പ്രവൃത്തികളിൽ നിന്നെല്ലാം നിങ്ങൾ മാറി നിൽക്കണം. അത് വജ്ജഹുത്തുവിനെതിരാണ്. ഇനി അഥവാ നിങ്ങൾക്ക് അതൊക്കെ വേണമെങ്കിൽ അത് ജമാഅത്ത് വെൽഫെയർ പാർട്ടിയിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നാണ് ഈ ഒരു ക്രൂരമായ കൊലപാതകത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് മതരാഷ്ട്രവാദം വെളുപ്പിച്ചെടുക്കാൻ വീഡിയോ ഇറക്കിയ ഈ മൗദൂദി കുഞ്ഞാട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി അതിലും വലിയ തമാശയുണ്ട്. അബ്ദുറഹ്മാൻ ഔഫ് എന്ന് പറയുന്ന രക്തസാക്ഷിയുടെ കൊലപാതകത്തിന്റെ മുമ്പിൽ ഈ വീഡിയോ ഇറക്കാൻ അദ്ദേഹം പറഞ്ഞ ന്യായം അദ്ദേഹം കൂടെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ കൂടി പ്രവർത്തിച്ചു എന്നാണ്. അതുകൊണ്ട് ആഖിറത്തെ കുറിച്ചുള്ള ആശങ്കയാണ്. എന്നാൽ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ തലചുറ്റി മൂക്ക് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അബ്ദുറഹ്മാൻ ഔഫ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച അബ്ദുറഹ്മാൻ ഔഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും രണ്ടും മൂന്നുമായി അബ്ദുറഹ്മാൻ ഔഫ് കണ്ടിട്ടുള്ള SYS പ്രവർത്തിച്ചാൽ തന്നെ, സുന്നത്തി ജമാഅത്തിൽ പ്രവർത്തിച്ചാൽ തന്നെ പടച്ചവന്റെ അടുത്ത് അത് അത്ര സ്വീകാര്യമാകോ എന്ന കാര്യത്തിൽ ഈ മൗദൂദി കുഞ്ഞാടിന് വലിയ സംശയമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സുന്നി പ്രവർത്തകൻ അവർ വിശ്വസിക്കുന്ന SYS SSF പോലുള്ള സംഘടനകൾ അത് പൂർണ്ണമായും ഇസ്ലാമികമായ സംഘടനകളാണ്, യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലാണ് എന്നതാണ് അവർ പറയുന്നത്.
അങ്ങനെ നമ്മൾ പറയുന്നതാണ്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം സുന്നിയായി ജീവിച്ചാൽ, എസ് ഒ എസിൽ പ്രവർത്തിച്ചാൽ അത് അള്ളാന്റെ അടുത്ത് സ്വീകരിക്കപ്പെടുന്നതും നിസ്കാരത്തിലെ പ്രതിജ്ഞ പൂർണ്ണമാകുന്നതുമായ ഒരു ചിന്താധാരയാണ്, തൊരീഖാണ്, ആശയമാണ് എന്നൊന്നും അയാൾക്ക് വിശ്വാസമല്ല. എന്നാൽ പിന്നെ എന്തിനാ മൗദൂദി ഇങ്ങനെ തലചുറ്റി മൂക്കു പിടിച്ചത്? ഡയറക്റ്റായി അങ്ങ് പറഞ്ഞാൽ പോരെ, അബ്ദുറഹ്മാൻ ഔഫ് സുന്നിയായതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയല്ലാത്തത് കൊണ്ട് ആഖിറത്തെക്കുറിച്ച് അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന സുന്നികളുടെ കാര്യത്തിൽ ഒന്ന് ആശങ്കപ്പെടണമെന്ന് പച്ചിയിലങ്ങ് പറഞ്ഞാൽ പോരെ, അതിനൊരു സി പി എമ്മിനെയോ ഒരു രാഷ്ട്രീയത്തെയോ ഇടയിൽ കൊണ്ടുവന്ന് വെക്കേണ്ടതുണ്ടോ? അള്ളാഹുവിന്റെ പക്ഷം അത് ശരിയായാലും അല്ലെങ്കിലും ശരിയാണോ അല്ലേ എന്ന് പറ അങ്ങനെ ഒഴിഞ്ഞു പോകല. ഇത് അന്താരാഷ്ട്ര വിഷയങ്ങളൊക്കെ പറഞ്ഞ് അതിലെ നെല്ലും പതിരൊക്കെ വേറിരിച്ച് അതെങ്ങനെ നിസ്കാരത്തിലെ വജ്ജഹത്തിനോട് ബന്ധപ്പെടുന്നു എന്നൊക്കെ വിശദീകരിച്ച നിങ്ങൾക്ക് ഇവിടെ മാത്രം ഇങ്ങനെ ശരിയോ ശരിയല്ലേ എന്ന ഒരു എക്കച്ചക്ക പറഞ്ഞ് ഡൗട്ട് പറഞ്ഞു പോണ്ട കാര്യം എന്താ? അവരങ്ങനെ അത് അടിയുറച്ച് വിശ്വസിക്കുന്നു, ആ മാർഗത്തിൽ പ്രവർത്തിക്കുകയും ആ മാർഗത്തിലെ പ്രവർത്തനങ്ങൾക്കിടയിൽ അത് അവർ മരണപ്പെടുകയും ചെയ്താൽ അവരുടെ ഇഖ്ലാസ് വകവെച്ചുകൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തേക്കാം. അതെങ്ങനെയാ മൗലവി? അള്ളാഹുവിന്റെ അടുത്ത് സ്വീകാര്യമല്ലാത്ത ഒരു വിശ്വാസം വെച്ചു പുലർത്തി അതൊരു നല്ല വിശ്വാസമാണ് എന്ന ഇഖ്ലാസ് അങ്ങ് സ്വമേധയായി എടുത്തണിഞ്ഞ് ഒരാൾ ജീവിച്ചാൽ അതെങ്ങനെയാ മൗലവി അള്ളാന്റെ അടുത്ത് സ്വീകാര്യമാകുക? അള്ളാഹുവിന്റെ അടുത്ത് സ്വീകരിക്കപ്പെടണമെങ്കിൽ ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, ശരിയായ വിശ്വാസം തന്നെ ആകണം. തെറ്റായത് അള്ളാന്റെ അടുത്ത് സ്വീകാര്യമല്ലാത്തത് വിശ്വസിച്ചിട്ട് അതിൽ ഇഖ്ലാസ് അങ്ങ് നന്നാക്കിയാൽ എങ്ങനെയാ മൗലവി അത് അള്ളാന്റെ അടുത്ത് സ്വീകാര്യമാകുക? അത് നിങ്ങളെ പുതിയ ഒരു ഏർപ്പാടാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ട് ചെയ്യലും രാഷ്ട്രീയ പ്രവർത്തനം നടത്തലും ഒക്കെ ശിർക്കാണ്. പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ വോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇഖ്ലാസ് നന്നാക്കിയതാണ് എന്ന് പറയുന്ന ഒരു വിവരക്കേടുണ്ട്. അതായത് നല്ല പട്ടച്ചാരായ ഒന്നാം നമ്പർ കട്ടൻ ചായയാണ് എന്ന് കരുതി ഇഖ്ലാസ് നന്നാക്കി കുടിച്ചാൽ അതുകൊണ്ട് നിലത്ത് കാലുറക്കുമെന്ന് പറയുന്ന പമ്പര വിഡിത്തം, അത് ജമാഅത്തെ ഇസ്ലാമിക്കാർ തങ്ങളുടെ തൗഹീദ് പുതിയ രീതിയിലേക്ക് ജനാധിപത്യത്തിലേക്ക് അപ്ഡേഷൻ നടത്തിയപ്പോൾ കൊണ്ടുവന്ന ഒരു ദുർവ്യാഖ്യാനമാണ്. യഥാർത്ഥത്തിൽ ഇവിടെ ഒരു ചെറുപ്പക്കാരന്റെ ക്രൂരമായ കൊലപാതകം വെച്ചുകൊണ്ട് തന്റെ ഏക മകൻ മരണപ്പെട്ട ദുഃഖവും പേറി ഇന്നും ആ ദുരന്തത്തോട് മാനസികമായി പൊരുത്തപ്പെടാൻ കഴിയാതെ ജീവിക്കുന്ന ഒരു ഉമ്മയുടെ വേദനക്ക് മുമ്പിൽ പറന്ന് വീഴാനിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മാറിടത്തിലെ പിഞ്ചുമോനിലേക്ക് നോക്കി വിധവയാക്കപ്പെട്ട ഒരു ഭാര്യയുടെ തീരാ ദുഃഖത്തിന്റെ മുമ്പിൽ അതിൽ പങ്കെടുക്കാനും ആ കൊലപാതകികൾക്കെതിരെ സംസാരിക്കാനും സമയം ചെലവിടേണ്ട ഈ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ കൊലപാതകം വെച്ചുകൊണ്ട് കൊലപാതകികളുടെ രാഷ്ട്രീയക്കാർക്ക് പ്രതിരോധത്തിന് വഴിയുണ്ടാക്കി കൊടുക്കാനും അതിനിടയിലൂടെ മതരാഷ്ട്രം വെളുപ്പിച്ചെടുക്കാനും വേണ്ടി നടത്തിയ ക്രൂരമായ ഒരു മൗദൂദി കുഞ്ഞാടിന്റെ വിനോദമായിരുന്നു, മൃഗീയതയായിരുന്നു ഈ വീഡിയോയിൽ മുഴുവനുമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്.